നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷായ രത്ന വാസ്തു ഫാങ്ഷു സംബന്ധിച്ച ശാസ്ത്രീയമായ സംശയങ്ങൾക്കും അറിവുകൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് തത്സമയം ഞങ്ങളെ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ അറിയിക്കാം നമസ്കാരം സാർ നമസ്കാരം നമുക്ക് ആരംഭിക്കാം നമസ്കാരം ഇന്ന് തിങ്കളാഴ്ച ഇന്നത്തെ നിറം വെള്ളയാണ് ഇന്നത്തെ സംഖ്യ രണ്ടാണ് ഇന്ന് 1192 മീനമാസം 9 ഭരണി നക്ഷത്രം 50 നാഴിക 40 വിനാഴികയുണ്ട് മത്സരങ്ങളും പ്രതിബന്ധങ്ങളും കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് യാതൊരു കാര്യത്തിലും പുരോഗതി ഉണ്ടാകാൻ സാധിക്കുന്നില്ല പരിവർത്തനങ്ങളുടെയും പരാജയങ്ങളുടെയും വളരെയധികം നേരിടേണ്ടി വരുന്ന ആൾക്കാരാണ് ഈ നക്ഷത്രക്കാർ എങ്കിലും അസാധാരണമായ മനഃശക്തിയുള്ളതിനാൽ എന്തിനേയും നേരിട്ട് അവസാനം വിജയം കൈവരിക്കുന്ന ആൾക്കാരാണ് അഹങ്കാരികളെന്ന് മറ്റുള്ളവർ കരുതുമെങ്കിലും ശുദ്ധഹൃദയരാണ് അഷ്ടമത്തിൽ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് സെപ്റ്റംബർ 2017 വരെയുണ്ട് ഇങ്ങനെയാണെന്ന് തുടങ്ങുന്നത് എന്തായാലും നമുക്കൊരു ആദ്യമായൊരു പ്രേക്ഷകനിലേക്ക് തന്നെ പോകാം നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ ഹലോ നമസ്കാരം ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് മോളുടെ പേര് ഐശ്വര്യ ഐശ്വര്യ എവിടെ നിന്നാണ് വിളിക്കുന്നത് ശരി പറഞ്ഞോളൂ എന്താണ് അറിയേണ്ടത് ജാതകത്തിനെന്തെങ്കിലും ദോഷം ഉണ്ടോ എന്നാണ് അറിയേണ്ടത് പിന്നെ ഇവിടെ തന്നെ പഠിത്തം ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നടക്കുമോ അവളുടെ അനുസരിച്ച് അതും കൂടെ പതിനൊന്നില് പഠിക്കാൻ ഇപ്പൊ 11 പഠിക്കുകയാണ് ശരി ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് 18/11/98 സമയം വൈകുന്നേരം 4:29 ടിവിയുടെ വോളിയം കുറയ്ക്കാമോ കുറച്ച് 4:29 PM ജനിച്ച സ്ഥലം വിശാഖ നക്ഷത്രമാണോ വിശാഖ നക്ഷത്രക്കാർക്ക് 7 ശനി അടുത്ത സെപ്റ്റംബർ 2017 വരെയുണ്ട് 2017 സെപ്റ്റംബർ കഴിഞ്ഞാൽ മാത്രമേ പല കാര്യത്തിലും ഒരു പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഈ ജാതകത്തിൽ ശനി അതിൻ്റെ ഏറ്റവും മോശമായ സ്ഥാനത്താണ് നിൽക്കുന്നത് അത് നീജം എന്ന് പറയും അതുകൊണ്ട് പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് 15 ക്ലാസ്സിലാണെന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഈ ജാതകത്തിൽ ദോഷം ഉദ്ദേശിച്ച എന്താണോ സത്യം അല്ല അതിനുള്ള കുഴപ്പമൊന്നുമില്ല അതിനകത്ത് ചൊവ്വയുടെ ദോഷങ്ങളൊന്നുമില്ല അങ്ങനെ സാറിന് പ്രധാനമായിട്ട് നോക്കുന്നത് ചൊവ്വ ദോഷമുണ്ടെന്നാണ് നോക്കുന്നത് ഇതിനകത്ത് ചൊവ്വയുടെ ദോഷമൊന്നുമില്ല 7-ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നുണ്ട് ചന്ദ്രനാണ് നിൽക്കുന്നത് അപ്പൊ സമയത്ത് ഫാമിലി ലൈഫൊക്കെ വളരെ നന്നായിരിക്കും കാരണം 7 എന്ന് പറയുന്നത് വിവാഹ ഭാവമാണ് അവിടെ ഒരു ശുഭഗ്രഹം നിന്നാൽ ആ ജാതക അല്ലെങ്കിൽ ആർക്കാണോ പുരുഷനായിരിക്കും ആയാലും സ്ത്രീക്കായാലും നല്ല വിവാഹ ജീവിതം ഉണ്ടാകേണ്ട ഒരു ജാതകമാണ് അതിനകത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലിയൊക്കെ കിട്ടാനുള്ള ഭാഗ്യമൊക്കെ ഇതിൽ കാണുന്നുണ്ട് നല്ല യോഗമൊക്കെ ഉണ്ട് ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമൊക്കെ ഉണ്ട് എന്തായാലും ഐശ്വര്യക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു വിളിച്ചതിൽ വളരെയധികം നന്ദി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് കളക്ടേഴ്സ് ആയിട്ട് നെഗറ്റീവ് എനർജിയുടെ പോസിറ്റീവ് എനർജിയുടെ കാര്യങ്ങളായിരുന്നു ഇന്നെന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട അത് നമ്മള് അത് ഒത്തിരി വിസ്തരിച്ച് പറയാണ്ട വലിയൊരു സബ്ജക്റ്റാണത് ഇപ്പം ഈ താഴെ നമ്മളൊരു പച്ചക്കറി പല ആൾക്കാരും കണ്ടിട്ടുണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിലത്തിടുക നിലത്തിട്ട് നിലത്തിടുന്ന എല്ലാ പച്ചക്കറികൾക്കും നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ട് എപ്പോഴും ഒരു നല്ല പാത്രത്തിന് മാത്രമേ കഴിയുന്നതും ചെമ്പ് പാത്രമോ അല്ലെങ്കിൽ മൺപാത്രം ആണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും ഒരിക്കലും താഴെ ഇടാൻ പാടില്ല പണ്ട് പായയിലൊക്കെ ആയിരുന്നു അതെ ഒരിക്കലും ഇപ്പം നമ്മളിപ്പം പലപ്പോഴും ഇടാറുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നിലത്തോട്ടം നിലത്ത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ പൂക്കൾ പൂജയ്ക്കെടുക്കുന്ന പൂക്കൾ ഒരിക്കലും നിലത്തിടാൻ പാടില്ല നിലത്തിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ട് അതെപ്പോഴും
ഒരു പാത്രത്തിൽ മാത്രമേ വരൂ. പൂക്കൂടയില്ലേ, അതിനകത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം കോഹിനൂർ ജംസ്, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് ദിവ്യ. ദിവ്യ എവിടുന്നാണ് വിളിക്കുന്നത്? ദുബായിന്ന്. പറഞ്ഞോളൂ ദിവ്യ, എന്താണ് അറിയേണ്ടത്? 1983 നവംബർ 5. സമയം, സ്ഥലം? സ്ഥലം കോഴിക്കോട്. സമയം 2:45 AM. ടിവിയുടെ വോളിയം കുറയ്ക്കാമോ? 1983 നവംബർ 5 കോഴിക്കോട്, 2:45 AM ആണോ? നക്ഷത്രം? ചോദി. എന്താണ് അറിയേണ്ടത് പറഞ്ഞോളൂ. ജോലി, ആരോഗ്യം, ജോലിയൊക്കെ. ഈ ചോദ്യം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ ഏഴശ്ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ശനിയുടെ ഒരു മോശമായൊരു കാലഘട്ടമാണ്. ശനിയാണ് എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ശാരീരികമായ വേദനകൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. ഇതിനകത്ത് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട്. സെപ്റ്റംബർ 2017. ജൂലൈ 2015 ശേഷം വ്യാഴം അനുകൂലമാകുമ്പം, വ്യാഴം ആണ് ധനത്തിൻ്റെ കാരകത്തുള്ള ഗ്രഹം. എന്ന് വെച്ചാൽ ധനത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രഹം. അത് വരവിൻ്റെ ഭാവത്തിൽ ഇൻകമിങ് ഹൗസിലേക്ക് വരികയാണ്. അപ്പോൾ 15/7/2015 ശേഷം അത്ര തൃപ്തി, അത്ര സാമ്പത്തികമായ വലിയ ഗുണമൊന്നും അല്ലെങ്കിൽ, അതായത് ഏഴശനി ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്, ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വീടിനെ പറ്റി എന്താ അറിയണ്ടേ? ഏഴശനി കാലത്ത് വീട് പണിയിൽ എപ്പോഴും താമസവും തടസ്സവും ഒക്കെ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല സാമ്പത്തികമായ അധിക ചെലവ്, അപ്രതീക്ഷിത ചെലവ്, ഇതെല്ലാം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് വീട് പണി താമസിക്കും. അത് ഈ പതുക്കെ 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 കംപ്ലീറ്റ് തീരണമെന്നുണ്ടെങ്കിൽ ഏഴശനി കഴിയണം. ദിവ്യയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന, വാസ്തു, ഫാങ്ഷോയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും താഴേക്കുള്ള നമ്പർ തത്സമയം വിളിക്കാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. രാജേഷ്. ശരി, പറഞ്ഞോളൂ. 1974 ജൂലൈ 3 മിഥുനം 26 ജൂലൈ ഇംഗ്ലീഷ് തീയതി ജൂലൈ 13. സമയം, സ്ഥലം? സമയം ബുധനാഴ്ച 4 മണി. എറണാകുളം. 1974 ജൂലൈ 13 4 AM എറണാകുളം. നക്ഷത്രം അറിയാമോ? നക്ഷത്രം എന്താണ് അറിയേണ്ടത്? രണ്ടും അല്ല, ഈ പറഞ്ഞ 13/7/2014. ഈ പറഞ്ഞ നക്ഷത്രം ഇതോടെ 13/7/1974 പറഞ്ഞേ? അതെ, മിഥുനം 26. മലയാളം. ഇത് മിഥുനം 28 ആണ്. ഈ ഇംഗ്ലീഷ് തീയതി പറഞ്ഞത് ഇതിപ്പോ അശ്വതിയാണ് വരുന്നത്. മിഥുനം രണ്ട് ദിവസം ഉത്തിട്ടാതി വരും. അതായത് മിഥുനം 26 എന്ന് പറയുന്നത് ഉത്തിട്ടാതിയാണ്. എന്താണ് അറിയേണ്ടത് രാജേഷിനെ കുറിച്ച്? എന്നായിരുന്നു അപകടം ഉണ്ടായത്? അതിപ്പോ 1 ആഴ്ച കഴിഞ്ഞു. 1.5 ആഴ്ചയോളമായി. കഴിഞ്ഞ 5 വർഷമായിട്ട്
ശനി വളരെ മോശമായ സ്ഥാനത്തായിരുന്നു. 5 വർഷത്തെ ഈ ശനിയുടെ ഒരു ലിംഗറിങ് എഫക്റ്റ് എന്ന് പറയുന്ന 5 മാസം കൂടെയൊക്കെ നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിക്കാൻ കാര്യം. കാരണം അഷ്ടമത്തിൽ ശനി, അഷ്ടമം കൊണ്ട് ആയുസ്, ആരോഗ്യം, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ ശനി നിന്നതിൻ്റെ ഒരു ലിംഗറിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 5% കഴിയണമെങ്കിൽ 5 വർഷം കൂടെ കഴിയും, 5 മാസം കൂടെ കഴിയണം. അപ്പോൾ അതാണ് ഇപ്പോൾ കാരണം. അപ്പം അത് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ കാരണം ഇതിനകത്ത് വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് നിൽപ്പുണ്ട്. വ്യാഴം വൈദ്യനാഥൻ എന്നാണ് പറയുക. അപ്പം മരുന്നുകളൊക്കെ മാറാവുന്ന അപകടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഭാവിയൊക്കെ വളരെ നല്ലതാണ്, വളരെ നല്ല യോഗമുണ്ട്. പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട മാളവീയ യോഗം, മാളവീയ യോഗം. അത് ശുക്രൻ ലഗ്നത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ മാളവീയ യോഗം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ നല്ലതാണ്, വളരെ ആഡംബരപൂർണമായ ജീവിതം ഉണ്ടാകണോ എന്നാണ്. ആഡംബരപൂർണമായ ജീവിതത്തിന് ധാരാളം ധനം ഉണ്ടെങ്കിലല്ലേ പറ്റും. അപ്പം ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. പിന്നെ ദാമ്പത്യ ജീവിതം എന്ന് വളരെ നന്നായിരിക്കും. അപ്പം ഇങ്ങനത്തെ നല്ല ഗ്രഹനിലയൊക്കെയുള്ള ജാതകമാണ്. വ്യാഴത്തിനും നല്ല ബലമുണ്ട്. വ്യാഴം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ തരുന്ന ഗ്രഹമാണ്. അത് 10-ാം ഭാവത്തിൽ ഏറ്റവും ബലവാനായി നിൽക്കുന്നുണ്ട്. അപ്പം സാമ്പത്തികമായ ഉന്നതിയും ഉണ്ടാകുന്ന ജാതകമാണ്. എന്തായാലും രാജേഷിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. മറ്റു പ്രേക്ഷകർ ലൈനിൽ നിൽക്കുന്നത് കൊണ്ട് ലൈൻ കട്ട് ചെയ്യേണ്ടത് വരുന്നു. നമസ്കാരം, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമുക്കൊരു എസ് എം എസിലേക്ക് പോവാം. ഷഫീറാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഷഫീർ, ഏപ്രിൽ 22, 1990 സമയം 8:00-9:00 ഇടയിൽ രാവിലെ, തൃശ്ശൂർ ജില്ലയിലാണ്. ഏപ്രിൽ 22, 1990 സമയം 8:00-9:00 ഇടയിൽ രാവിലെ തൃശ്ശൂർ ജില്ലയിലാണ്. നക്ഷത്രം പറഞ്ഞിട്ടില്ല. പുരുട്ടാദിയാണ്. എഡ്യൂക്കേഷൻ, കരിയർ, ഫ്യൂച്ചർ, ഏത് വിഷയം തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കും. ഇപ്പം സിവിൽ എഞ്ചിനീയറിങ് ഇതിനകത്ത് ഏറ്റവും അനുകൂലമാണ്. ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു ജാതമാണ്. ശനി എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട്. ഇപ്പം അറ്റ് പ്രസൻറ്റ് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ പൊതുവെ ജീവിതത്തിൽ അനുകൂലമായ കാലഘട്ടമാണ്. ഇതിനകത്ത് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതമാണ്. അപ്പോൾ ജീവിതത്തിൽ എന്നൊന്നും ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതമാണ്, പ്രത്യേകിച്ച് 42 വയസ്സ് കഴിഞ്ഞാലും. ഓക്കെ, എന്തായാലും ഷഫീറിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് നിഷ. നിഷ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ എന്റെ ഫാദറിനെ കുറിച്ച് അറിയാനാണ് വിളിക്കുന്നത്. എവിടുന്നാണ് വിളിക്കുന്നത്? ദുബായ്. പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? 31st October 1957. ഒന്നുകൂടെ പറയാമോ? 31st October 1957. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. 1957. സമയം, സ്ഥലം? സമയം ഓർമ്മയില്ല. ജനിച്ച സ്ഥലം ഗുരുവായൂർ. രാവിലെയാണോ, വൈകുന്നേരമാണോ, രാത്രിയാണോ അറിയാമോ? അറിയില്ല. നക്ഷത്രം പറയൂ. നക്ഷത്രം ആവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഇപ്പം ശനിയുടെ ദോഷമൊക്കെ മാറിയിരിക്കുന്ന സമയമാണ്. അത് ഇതൊരു പരിപൂർണമായിട്ട് ശരിയാണെന്ന് നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ അവിട്ടം 2 കൂറ് വരുന്നുണ്ട്. അത്
മകരക്കൂറാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. കുംഭക്കൂറാണെങ്കിൽ ഇപ്പം കണ്ടശനിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം പറഞ്ഞില്ലെങ്കിൽ ചില നക്ഷത്രം ഏത് കൂറിൽ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിട്ട നക്ഷത്രം എന്ന് പറയുന്നത് നാല് പാദങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് ഓരോ നക്ഷത്രം. അതായത് ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 60 നാഴിക വരും. ഈ 60 നാഴിക നമ്മൾ 15 നാഴികയുടെ 4 വിഭാഗമായിട്ട് വിഭജിക്കുന്നതിനാണ് പാദം. ഒന്നാം പാദം, രണ്ടാം പാദം, മൂന്നാം പാദം എന്ന് പറയും. ഇതിൽ അവിട്ട നക്ഷത്രം രണ്ട് കൂറായിട്ട് വരും. രണ്ട് പാദം ഒരു കൂറിലും രണ്ട് പാദം അടുത്ത കൂറിലും വരും. അതായത് മകരത്തിലും കുംഭത്തിലും അവിട്ട നക്ഷത്രം വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സമയം പറയാത്തത് കൊണ്ട് ഏത് കൂറാന്ന് പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് വിശദമായിട്ട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും നിഷയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS-ലൂടെ ഓക്കെ, അതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. വിനീത്. വിനീത്, വിനീത് എവിടുന്നാണ് വിളിക്കുന്നത്? ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1984. എന്താണ് അറിയേണ്ടത് പറഞ്ഞോളൂ. ഇപ്പം കണ്ടശനി കാലത്ത് സ്ഥാനചലനങ്ങളൊക്കെ വരുന്നതാണ്. ഈ കണ്ടശനി September 2017 വരെ ഉണ്ട്. അതുവരെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ കുറേതാണ് ഇവിടെ നിൽക്കുന്ന ജാതകമാണ്. കാരണം ഈ കണ്ടശനി കാലത്താണ് പല ആൾക്കാർക്കും ജോലിക്ക് പ്രശ്നമുണ്ടാകുന്നതും ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നതൊക്കെ. സ്ഥാനചലനം എന്ന് പറയും, ജോലി മാറ്റം, രാജ്യം മാറ്റം, വീട് മാറ്റം, ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ഒരു സമയമാണ് ഈ കണ്ടശനി. പക്ഷേ ഭാവി ഇതിനകത്ത് വളരെ നല്ലതാണ്. ഇതിനകത്ത് മാളവീയ യോഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു യോഗമുണ്ട്. ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമാണ്. വളരെ ആഡംബരപൂർണമായ ജീവിതം, ധനപരമായിട്ടുള്ള ഉയർച്ച, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. പിന്നെ 2016 ജൂലൈക്ക് ശേഷം നടക്കാനുള്ള സാധ്യതയുണ്ട്. ജൂലൈ 2016 ഏഴാം ഭാവത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബുധൻ 90% ജാതകത്തിലും സൂര്യൻ്റെ കൂടാണ്. അപ്പോൾ ബുധന് മങ്ങലുണ്ടാകും. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ കുറവുണ്ട്. 9th ഭാവത്തിൽ ഗുളിയനൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം 9th ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യന് ബലക്കുറവുണ്ട്. റൂബി ധരിക്കുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും. ഒരു 2.5 to 3.5 carat വരെയുള്ള റൂബി വലത്തേ കയ്യിൽ ഉണ്ടായിരുന്നു പറഞ്ഞല്ല, എന്നും ധരിക്കേണ്ടതാണത്. എന്തോ ആ റൂബി എന്ന് അതാ ജീവിതകാലം മുഴുവൻ ധരിക്കേണ്ട ഒരു രത്നമാണ്. ആണല്ലേ? അതെ. പിന്നെ അവന്റെ നിറവും ഏറ്റവും അനുകൂലമായ നിറം ചുവപ്പ് തന്നെയാണ്. ചുവപ്പിന്റെ ഏത് ഷെയ്ഡ് ഏറ്റവും അനുകൂലമാണ്? കറുപ്പും നീലയും പ്രതികൂലമാണ്. ഗ്രീൻ പച്ചയും നല്ല. പവിഴം എന്തിനാ ഇടുന്നത്? നമ്മൾ ഒരു കാരണമില്ലാതെ പവിഴം ഇടുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് കൂറിൻ്റെ അധിപൻ, ഭാഗ്യാധിപൻ, ലഗ്നാധിപൻ, ദശാനാഥൻ്റെ അധിപൻ, ഇത് ഇതിൻ്റെയൊക്കെയാണ് നമ്മൾ രത്നങ്ങൾ സാധാരണ ധരിക്കുക. അല്ലാതെ എന്തെങ്കിലും ഒരു രത്നം ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരിക്കണം. ഇതിനകത്ത്
ഷുക്കറിന് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുകയാണ്, 100% ബലത്തിൽ നിൽക്കുകയാണ്. അപ്പം ഷുക്കറിൻ്റെ രത്നമായ ഡയമണ്ട് അതിനകത്ത് ആവശ്യമില്ല, കാരണം അത് എക്സസ് ആയിട്ട് വരും. അപ്പം എന്തും കൂടുന്നത് ചീത്തയാണ്. അപ്പം ഈ അനുകൂലമായ രത്നം മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഏത് ഗ്രഹത്തിൻ്റെ ബലം കുറവുണ്ടോ അത് കൂട്ടുക മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇവൻ്റെ കല്യാണം അടുത്തുള്ളതാണോ ദൂരെയാണോ സാറേ? അത് അടുത്താണോ? ഇതിപ്പോൾ ജനിച്ച സ്ഥലത്ത് നിന്ന് തെക്ക് കിഴക്കായിട്ട് വരും. എന്തായാലും വിനീതിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിൽ വളരെയധികം നന്ദി. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബുനരേന്ദ്രയെ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? അമർ. അമർ, ശരി. ടിവിയുടെ വോള്യൂം കുറച്ച് സംസാരിക്കൂ, ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ. അമർ പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1976 76 13. സമയം? രാവിലെ 4:30. ജനിച്ച സ്ഥലം? ഏപ്രിൽ 13 4:30 AM. ഉത്തര നക്ഷത്രമാണ്? ഉത്തരാണോ? ഉത്തര നക്ഷത്രമാണോ? ടിവിയുടെ വോള്യൂം പൂർണ്ണമായി കുറച്ച്, ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. പൂർണ്ണമായി കുറയ്ക്കൂ. എന്താ അറിയണ്ടേ? അതിനിപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ്. ഇപ്പോൾ ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. ഏഴ് ശനി ഉണ്ടായിരുന്ന കഴിഞ്ഞു. വ്യാഴം ഏറ്റവും അനുകൂലമായിട്ടുണ്ട്. ധനത്തിൻ്റെ അധിപനാണ് വ്യാഴം. അത് വരവിൻ്റെ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇപ്പം ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. പ്രത്യേകിച്ച് 15 ജൂലൈ 2015 മുമ്പേ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. എന്തായാലും അമറിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. പേര് പറഞ്ഞോളൂ. രാഹുൽ, ഒന്ന് ഉറക്കെ സംസാരിക്കാമോ? എന്റെ പേര് രാഹുൽ. ശരി, പറഞ്ഞോളൂ. ജനിച്ചത് March 13, 1980. പുലർച്ചെ 2 മണി. ഇപ്പത്തെ എന്റെ, ഞാൻ ദുബായിലാണുള്ളത്. എന്റെ ജോലി സ്ഥിതി, വല്ല പുതിയ ജോലിക്ക് ട്രൈ ചെയ്ത കിട്ടുമോ? ജനിച്ച സ്ഥലം പറയാം. ജനിച്ച സ്ഥലം കോഴിക്കോട്. ഉത്തരാട നക്ഷത്രമാണ്? അതെ. ജോലി സംബന്ധമായിട്ടാണോ അറിയേണ്ടത്? ജോലി സംബന്ധമായിട്ട് പുതിയ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചർ സ്റ്റേറ്റസ്? ഇപ്പൊ ഏതായാലും ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സമയമാണ്. കാരണം ഇപ്പം ശനിയുടെ ദോഷമൊന്നുമില്ല. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. അപ്പം ജോലി മാറ്റത്തിന് പറ്റിയ ഒരു സമയമാണ്. ഇപ്പൊ ഒരു ജോലിക്ക് കുറച്ച് കുഴപ്പമുണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം അതിന്റെ ഒരു ഇഷ്യൂ തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു. ഈ ജാതകപ്രകാരം ഇപ്പം ശനി ദോഷം ഉള്ളപ്പോഴാണ് നമുക്ക് ജോലി മാറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ സ്ഥാനചലനമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഏതായാലും ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ വേറെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത, ഇതിൽ രണ്ടും ഉണ്ട്. ഫ്യൂച്ചറൊക്കെ ഇതിനകത്ത് വളരെ നല്ല ഫ്യൂച്ചറാണ്. രണ്ടാം ഭാവത്തിൽ, ധനഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നത്, ഒരു ശുഭഗ്രഹമാണ് നിൽക്കുന്നത്. ശുക്രൻ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. സൂര്യൻ ബലവാനാണ്. ഇപ്പം ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് പല ഗ്രഹങ്ങളും, കേതുവിൻ്റെ സ്ഥാനം അത്ര അനുകൂലമല്ല, രാഹുവിൻ്റെ സ്ഥാനം അത്ര അനുകൂലമല്ല. സ്കിൻ ഡിസീസ്, അലർജി, വേദനകൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഹുലിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി.
സാധാരണ നമ്മൾ പറയാറുണ്ട് എനർജിയുടെ കാര്യം വീട്ടിൽ ചിലപ്പോൾ ഓരോ വീടുകളിലും എങ്ങനെ ഏത് കാല് വെച്ചിട്ട് നമ്മൾ കയറാറുണ്ട്, ഇടത് വലത്, അതൊക്കെ ശാസ്ത്രീയമായത് പറയാറുമുണ്ട്. ശാസ്ത്രീയമായിട്ട് നമ്മുടെ വലത് ഭാഗത്തിന് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്, ഇടത് ഭാഗത്തിനാണ് നെഗറ്റീവ് എനർജി വരുന്നത്. അപ്പോൾ വലത് ഭാഗം അതുകൊണ്ടാണ് വലത് കാല് വെച്ച് കയറണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. കാൽ കഴുകിച്ചാൽ കാല് കഴുകുക ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ കാല് കഴുകുമല്ലോ. അതെ, കാല് വീട്ടിൻ്റെ അടുത്ത് വെച്ച് കാല് കഴുകുകയാണെങ്കിൽ അത് നെഗറ്റീവ് എനർജിയാണ്. വീട്ടിനടുത്തുനിന്ന് ദൂരെ വെച്ച് കാല് കഴുകിയിട്ട് വേണം വരാൻ പറയുന്നത്. ഇപ്പോൾ കാല് കഴുകുന്ന ഇപ്പം ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കാല് കഴുകുകയാണെങ്കിൽ അത് ആ വെള്ളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് കാല് കഴിച്ച് ആ വെള്ളം എടുത്ത് തളിക്കുന്നത്. കാരണം പോസിറ്റീവ് എനർജിയുള്ള ഒരു ജലമാണത്. അത് നോക്കി ഡൗസിങ് റോഡ് വെച്ച്, ആർട്സ്മാൻസിൻ്റെ റൈറ്റ് ഡൗസിങ് റോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാവുന്ന മാത്രമേ ഉള്ളൂ. ഡോക്ടർ ശശികുമാർ SRL സയൻറ്റിസ്റ്റ് ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് കൊച്ചുമോൾ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1980 നവംബർ 25th, ഒരു 11:00 AM. സ്ഥലം, ജനിച്ച സ്ഥലം പൊൻകുന്നം. തിരുവാതിര നക്ഷത്രമാണോ? ഹലോ, തിരുവാതിരയാണോ? അല്ല, എന്റെ പുനർഭവന്നൊക്കെയാണ് വിചാരിക്കുന്നത്, അറിയില്ല എനിക്ക്. 1980 നവംബർ 25. നവംബർ 25 1980 എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമയത്ത് തിരുവാതിര മാത്രമേ വരുള്ളൂ. 11:45 AM. അല്ല, ഈ സമയത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. 11:45 രാവിലെയാണ്. ഉച്ചയ്ക്കെന്ന് രാവിലെ എന്ന് പറയുന്നത്, ഇത് രാവിലെയാണോ ഉച്ചയ്ക്കാണോ? രാവിലെ അല്ല, പകല് സമയം. രാവിലെ 11:45 രാവിലെ. ഉച്ചയ്ക്ക് ഒരാൾ പറയുമ്പോൾ ഒരാൾ രാവിലെ 11:45. രാത്രിയാവത്തില്ലേ? പന്ത്രണ്ട് 45 ആണെങ്കിൽ പുണർത്തം വരും. അപ്പം ഇത് ഏത് വെച്ച് നോക്കണം? പുണർത്തം വെച്ച് നോക്കണോ? തിരുവാതിര ആണോ പുണർതമാണോ? പുണർതമാണെങ്കിൽ എങ്ങനെയാ? സോറി, തിരുവാതിരയാണെങ്കിൽ ആണ്. ഈ സമയം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. കാരണം ഒരു മിനിറ്റ് കൊണ്ട് പോലും നക്ഷത്രം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ 11:45 ആണോ? അത് ശരി. അപ്പം തിരുവാതിരയാണോ? തിരുവാതിര 1 മണിക്കൂർ കഴിഞ്ഞാലേ അത് പൂർണ്ണതമാവുള്ളൂ. തിരുവാതിരയാണെങ്കിൽ ഇപ്പം ശനിയുടെ ദോഷങ്ങളൊക്കെ മാറിയിരിക്കുന്ന സമയമാണ്. വ്യാഴം ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇപ്പം അപ്പം ജീവിതത്തിൽ പുതുക്കെ ഇതിനകത്ത് നല്ലൊരു ജാതകമാണ്. ഇതിനകത്ത് വ്യാഴത്തിനെ കൊണ്ടൊരു യോഗമുണ്ട്, ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതുപോലെ മാളവീയ യോഗം എന്ന് പറഞ്ഞ പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട യോഗമുണ്ട്. ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനകരമായിരിക്കും. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം, ഇതെല്ലാം നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു യോഗമാണ്. ഓക്കെ, വേറെന്താ പറഞ്ഞോളൂ. ഈ പറയുന്നത് ശരിയാണോ? പുണർതാകുമ്പോ തീർച്ചയായും വ്യത്യാസം വരുമല്ലോ. പുണർത നക്ഷത്രം മാറുമ്പോൾ വ്യത്യാസം വരും. എന്തായാലും കൊച്ചുമോൾ വീണ്ടും വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രനെ വിളിക്കുക, അല്ലെങ്കിൽ ഫോണിൽ വീണ്ടും തിരിച്ചു വിളിക്കുക. വിളിച്ചതിൽ വളരെയധികം നന്ദി. എല്ലാ പ്രേക്ഷകരും കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നമുക്ക് തരുന്നത്. ഈ ഡേറ്റ് ഓഫ് ബർത്തിനെ പറ്റി എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ഏതായാലും വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും നോക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ചിലപ്പം അതിനെപ്പറ്റി ഒരു ഉറപ്പ് കാണത്തില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെപ്പറ്റി ഉറപ്പില്ലാത്ത പോലെ തന്നെ ഞാൻ പറയുന്നതിനെപ്പറ്റി എനിക്കൊരു സംശയം വരും. അതുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും തീർച്ചയായും ഈ നേരത്തെ എഴുതി അവിടെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും.
നമുക്കൊരു ചെറിയൊരു ഇടവേളയാവും. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷോയി സംബന്ധിച്ച ശാസ്ത്രീയ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം പ്രേക്ഷകർക്ക് വിളിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. ഒരു ചെറിയ ഇടവേള നിങ്ങളുടെ നേരിൽ.